അസ്സലാമു അലൈക്കും, നമസ്കാരം. ഹേ ഓൾ, വെൽക്കം ടു ലവ്ലിനെസ്റ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഈദാണ് വരുന്നത്, പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും മധുരമൊക്കെ ട്രൈ ചെയ്യും, പായസം പുഡിങ്ങൊക്കെ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മാംഗോ ഡിലൈറ്റ് പുഡിങ്ങാണ്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു പഴുത്ത മാങ്ങയാണ്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നമുക്ക് അത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുക്കുന്നത് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് മാംഗോയുടെ ആ ഒരു ജ്യൂസ് അതിലോട്ട് ഒഴിച്ചിട്ട് കട്ടില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ജ്യൂസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട്. അപ്പോൾ ഞാനിത് മിക്സ്, നമ്മൾ കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള മിക്സ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഷുഗറൊന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറും അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ എന്തിനാ വെച്ചാൽ ക്രിസ്റ്റലൈസ്, അതൊന്ന് തണുത്താൽ പെട്ടെന്ന് അത് കട്ടായിട്ട് പിടിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും കട്ടായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചുടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 40 ഗ്രാമിൻ്റെ ഒരു പാക്ക് എടുത്തിട്ട്, ഒരു സാക്കറ്റ് എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഏതെങ്കിലും ടൈപ്പ് ടീ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, അത് നിങ്ങളെടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ അതിനനുസരിച്ചാവും. അപ്പോൾ ഇനി ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ പാലിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോൻ്റെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡ്സിലും അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട്, മിൽക്കിൽ മുക്കിയിട്ട് നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യണം. ഇതുപോലെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗവും എന്താ പറയുക ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സിലൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് ഒന്ന് ഹാഫാക്കി പൊട്ടിച്ചിട്ട് പാലിൽ മുക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു ഐസിംഗ് ബാഗിലിട്ടിട്ട് അതിന് മേലെ ടോപ്പിംഗ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇതിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഐസിംഗ് ബാഗിലോ ഇട്ടിട്ട് ചെയ്യാവും, കുറച്ചും കൂടി ഈസി. മറ്റേത് നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ അടിയിലുള്ള ആ മിക്സും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി ആകെ മിക്സായി പോകും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ടോപ്പിംഗ് ചെയ്യാം. അപ്പോൾ എല്ലാ ഗ്യാപ്പിലൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇത് നന്നായിട്ട് ലെവലായിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് മുകളിൽ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് തണുപ്പിച്ചെടുക്കാം. 4 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ വെച്ചിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതാണ്, അതിങ്ങനെ ഓരോ പീസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ മുകളിലായിട്ട് ചെറീസും വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ടുള്ള നമ്മളെ മാംഗോ ഡിലൈറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഈദിന് നല്ല എല്ലാ ഒക്കേഷൻസും സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗാണ്. ഈസിയാണ്, ഒരുപാട് വലിയ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം തന്നെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.